ഗ്ലോബൽ പ്രസിഡന്റായിട്ട് അടുത്ത കഴിഞ്ഞ മാസം കെ പി സി പ്രസിഡന്റ് നിയോഗിച്ച ശ്രീ ജെയിംസ് കൂടിലെ മീറ്റിംഗ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം കുറച്ച് ഫെലിസിറ്റേഷൻ എല്ലാവരും ഓരോ മിനിറ്റിനുള്ളിൽ നിർത്തും. ദയവ് ചെയ്ത് നിങ്ങൾ ഇരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കും. സൗത്ത് ഇന്ത്യൻ ചേംബർ പ്രസിഡന്റ് ശ്രീ സക്രിയ കോശി, നമ്മുടെ വിശിഷ്ട അതിഥി മിസ്റ്റർ മാത്യുക്കുളം നാട് എം എൽ എ, അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ടാതിഥി വരവേണ്ട രണ്ട് വിശിഷ്ടാതിഥികൾ, നമ്മുടെ എല്ലാ അഭിമാനി അമേരിക്കയിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംഘടനയുടെ പ്രസിഡന്റ്, ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസിന്റെ അമേരിക്കയുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ മുൻ ചേംബറിന്റെ പ്രസിഡന്റ്, മുൻ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ്, മുൻ കാനഡ അസോസിയേഷന്റെ പ്രസിഡന്റ്, അങ്ങനെ എവിടെ പോയാലും പ്രസിഡന്റ് പോലും അല്ല ഒന്നും കിട്ടത്തില്ല. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ പേരിയ മണക്കുന്ന നമ്മുടെ കോൺഗ്രസ് കുടുംബത്തിലെ ഞങ്ങളുടെ ഒ എസ് സി സി മെമ്പറാണ് കേട്ടോ, കെ മാത്യു, ബഹുമാനായ മേയർ കെ മാത്യു, നമ്മളെല്ലാം അഭിമാനം ജയിച്ച സി സുരേന്ദ്രൻ പട്ടേൽ, നമ്മുടെ ജി ജി വടിക്കൻ, കൊളച്ചേരി ജി മോഹൻറാമി, നമ്മുടെ കൈക്കൊച്ചൻ, ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വൈകിയവേളയിൽ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഔദ്യോഗികമായ പോഷക സംഘടന. ഏതൊരു നേതാവും വന്നാലും അവരെ ഓണർ ചെയ്യാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമുള്ള ഒരു സംഘടനയാണ് ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസ്. നമുക്ക് മുൻ നേതാക്കന്മാരെ ശ്രീ രമേശ് ചെന്നിത്തലയായാലും കെ പി സി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഒക്കെ അസുതാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നപ്പോഴൊക്കെ ഒരു ധാർമ്മികമായ നമ്മുടെ ഉത്തരവാദിത്തം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഏത് നേതാക്കന്മാർ പോഷണി വന്നാലും അത് രാഷ്ട്രീയത്തിനതീതമായി അവരെ കൈനീട്ടി ചെയ്യേണ്ട ഒരു പാരമ്പര്യമാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ചേംബർ വന്നത്. നമുക്ക് ഒ എസ് സി സിക്ക് രാഷ്ട്രീയമുണ്ട്, സൗത്ത് ഇന്ത്യൻ ചേംബർ രാഷ്ട്രീയമില്ല. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ നിലപാടുകൾ അറിയിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നത് എന്നും മുൻപന്തി നിൽക്കുന്ന ഒരു സംഘടനയാണ് സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ്. നമ്മുടെ ഏതെല്ലാം നേതാക്കന്മാർ വന്നിട്ടുണ്ടോ, എക്സാമ്പിൾ രമേശ് ചെന്നിത്തലയായാലും കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ വന്നപ്പോഴായാലും മോർഷോസ് വന്നപ്പോഴായാലും സി പി എം നേതാക്കന്മാരെ വന്നാലും ബി ജെ പി നേതാക്കന്മാരെ വന്നാലും എല്ലാവരും സി എ പി ആണ് നിങ്ങൾ നല്ല മനസ്സിലാക്കിയാണ് അത് അഭിനന്ദിക്കുക. നമുക്കറിയാം ഈ മാത്തൂക്കോട് നാടൻ എം എൽ എ രാഷ്ട്രീയമായി കണ്ടുപിടിച്ചത്. നമുക്കറിയാം നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഡിസംബർ 31 മുതൽ ജനുവരി മാസം 24 തീയതി വരെ കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വന്നാൽ ആദ്യം അവർക്ക് മലയാളം ന്യൂസ് കേൾക്കണം, പിന്നെ മലയാളം പത്രം വായിക്കണം, അതവരുടെ വീക്കസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഏഷ്യാനെറ്റിലൊരു ന്യൂസ് കേൾക്കുമ്പോൾ നിയമസഭാ നടപടികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു യു എം എൽ എ അത് ഏകദേശം ജനുവരി മാസം 17 ആകുമ്പോൾ, നിങ്ങൾ ആരെയാണ് ഭരിക്കുന്നത്, നിങ്ങൾ ആരെയാണ് ഭരിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് പിടിക്കുന്നത്, വളരെ ആർജവത്തോടുകൂടി നിന്ന് സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞൊരു വാചുണ്ട്, ഓൾ എന്റെ ആ എന്ന് പറഞ്ഞിട്ട് അതിലൊരു 10 മീറ്ററോ ആ യു എം എൽ എ കൊണ്ട് വിരിക്കുക. ലോ അക്കാദമിയിൽ നിന്ന് കണ്ടെത്തി ഏളത്തിൽ മൂവാറ്റൂര എം എൽ എ ആക്കിയ ആ ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വമാണ് മാത്യു കൊടുനാടൻ. കേശുദാകരന്റെ എല്ലാ സ്നേഹവാസികളുടെ പിരിവാങ്ങി അദ്ദേഹത്തിന്റെ കെടുവത്തിൽ ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ അതേ ശൈലി പിന്തുടരുന്ന ഒരു യുവ നേതാവാണ് മാത്യു കൊടുനാടൻ. അപ്പൊ നമ്മൾക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു അടുത്ത പാർലമെന്റിൽ നമുക്ക് വിട്ടാലോന്ന് ചോദിച്ചു, പറഞ്ഞു നോ ഓനെ ഇവിടെ ആവശ്യമുണ്ട് കേരളത്തിൽ. അങ്ങനെ ഡൽഹി പറഞ്ഞുകൊണ്ട് നാളല്ല അവിടെ പറഞ്ഞത്, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വേറിട്ട വഴിയിലൂടെ നടന്നു വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പൊതുപ്രവർത്തിയുടെ വേറിട്ട ശബ്ദമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ മാത്യു കൊടുനാടൻ. അദ്ദേഹത്തിന്റെ നിയമസഭാമണ്ഡലത്തിലെ പ്രസംഗങ്ങൾക്ക് നമ്മൾ കേൾക്കുമ്പോൾ അതിനകത്ത് ഒന്നും ഒരു പ്രസംഗം ഞാൻ കേട്ടത്, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ രാഷ്ട്രീയം പറയാൻ കേട്ടു, തന്റെ അടുത്ത് കൂടി പറയുകയാണ് രാഷ്ട്രീയം, നിങ്ങളുടെ ആ അഴിമതികളെ എല്ലാം ഇരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലാണ്, അതിന്റെ കമ്മീഷനും അഴിമതിയും തൊണ്ടിമുതലും എല്ലാം ഇരിക്കുന്നത് കേരളത്തിലെ അഭ്യന്തര വകുപ്പ് കൈകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിലാണെന്ന് തൻ്റെ കൂടി ആ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ തൻ്റെ കാണിച്ച ഒരു യു എം എൽ എയാണ് മാത്യു കൊടുനാടൻ. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഈ അവസരം കിട്ടിയതിന് നമുക്ക് വളരെ നന്ദിയുണ്ട്. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും തീരുവാൻ നമ്മൾ ഈ അവസരം വിയോഗിക്കുന്നു. മുന്നോട്ടുള്ള പ്രയാണത്തിൽ
അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്ന് അറിയിക്കുവാനുള്ള കാര്യം മൈത്രി കാണും. അതുപോലെ ഞാൻ നമ്മളെ ബേവിച്ചേ നമുക്ക് വളരെയേറെ അഭിമാനം തോന്നുകയാണ്. ബേബിമാനത്തെ കുറിച്ചിരിക്കും പത്ത് മുപ്പത്തഞ്ച് എത്ര വർഷം ഇവിടെ നിന്നാമോ വർഷം ഇവിടെ ഓവർസീസ് ഇന്ത്യക്കാർക്ക് കോൺഗ്രസ് ഇവിടെ രൂപം കൊടുത്ത് അതിന്റെ പ്രവർത്തനം വരുന്നിട്ട് വന്ന് സി കെ സുധാകരൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറൊട്ടൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ശ്രീ ആദ്യത്തെ പ്രസിഡന്റായി കെ സുധാകരൻ അപ്പോയിന്റ് ചെയ്തു സി പി ഐ നൽകുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവർത്തനം പഠിക്കുന്ന ഒഴിവ് കാണും നമുക്ക് മനസ്സിലാക്കും. അതേ ഏറ്റെടുക്കുന്ന ജോലി വളരെ ഭംഗിയായി വളർച്ച ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. എല്ലാവരോടും വളരെ സൗമ്യമായി സരസമായി സംസാരിച്ച് സഹകരിച്ച് ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാവുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള വ്യത്യസ്തനായ ഒരാളാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബേബി മാനിക്കു എന്ന് പറയുന്ന വീഴ്ചയെ ഫോമ എന്ന് പറയുന്ന മഹത്തമായ സംഘടനയെ പ്രസിഡന്റായി വന്നതിൽ നമുക്കും ഓവർസീസ് കോൺഗ്രസിൽ പ്രത്യേക ചേമ്പറിന്റെ മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ചേമ്പറും ഹോസ്റ്റലിലെ മലയാളികൾക്കും വളരെ അഭിമാനമുണ്ട്. ഞാൻ ഈ അവസരം അഭിനന്ദിക്കുവാൻ ഈ അവസരം ചോദിക്കുകയാണ്. സ്വകാര്യ അഹങ്കാരികളാണ് അമേരിക്കയിലേക്ക് കടന്നു വന്ന അമേരിക്കയുടെ പൊതുപ്രവർത്തന രംഗത്ത് തന്റേതായ വ്യക്തിയെ പ്രതിച്ച രണ്ടുപേർ കോൺഗ്രസ്സുകാരാണ്. ധാരണയോ ബാംഗ്ലൂർ അല്ല മഹാരാഷ്ട്രയിലെ അന്തേരി ധാരണയായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു. അങ്ങനെ യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു വന്ന് ഇവിടെ പൊതുപ്രവർത്തന രംഗത്ത് ഒരു മേയർ എന്ന പദവിയിൽ ഇരിക്കുക എന്നുള്ളത് തന്നെ നമ്മൾക്ക് ഒരു അഭിമാനമാണ്. നമുക്ക് പറയാം നമ്മുടെ ഒരു ആൾ അമേരിക്കയിലെ ഒരു മേയറായി ഇരിക്കുന്നു എന്ന് ഇത് പറയുന്നത് നമുക്ക് സന്തോഷത്തിന്റേതായിട്ടുണ്ട്. ഞാനിപ്പോൾ ലണ്ടൻ പോയ സമയത്ത് കേംബ്രിഡ്ജ് മേയർ ബിജു കുത്തിട്ടല കോൺഗ്രസ്സുകാരൻ കോട്ടയക്കാരൻ അദ്ദേഹം അതുപോലെ നമ്മുടെ എം പി സോജൻ ജോസഫ് ഇവരൊക്കെ കാണാൻ ധരിക്കുന്നു. ഒക്കെ നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ആളുകൾ ഇതുപോലെയുള്ള ഔദ്യോഗിക പദവിയെ കടന്നു വരുന്നു. അവർക്ക് വരുന്നത് ഇവിടെ എത്തിയിരിക്കുന്ന ഇവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ സമയക്കൂടുതലോട് കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ എല്ലാവരോടും കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗം ഔദ്യോഗികമായി നിമിഷങ്ങളാണ് നമുക്ക് ആശംസിക്കുള്ളത്. ഇപ്പോൾ ജെയിംസ് കൂടൽ പറഞ്ഞല്ലോ നമ്മുടെ കോൺഗ്രസിന്റെ വളർന്നു വന്ന ബഹുമാനപ്പെട്ട സ്റ്റാഫോർഡ് സിറ്റി മേയർ കെൻ മാത്യു. ഒരു മിനിറ്റ്. സാറേ സ്റ്റാഫോർഡ് സിറ്റിയാണ്. സ്റ്റാഫോർഡ് സിറ്റിയിലേക്ക് സാറ് വന്നതിനകത്ത് നന്ദിയുണ്ട്. പല നല്ല കാര്യങ്ങൾ ഞാൻ കേട്ടു. വെൽക്കം യു ടു സിറ്റി ഓഫ് സ്റ്റാഫോർഡ് സോ ദാറ്റ് വി ക്യാൻ ബി പ്രൗഡ് ഓഫ് യു ആൻഡ് എസ്പെഷ്യലി ഐ ക്യാൻ ബി പ്രൗഡ് ഓഫ് യു ബിക്കോസ് യു ആർ ഫ്രം Both of us are from Kerala. Thank you so much. Thank you, Ken Mathew Sare. അതുപോലെ തന്നെ നമുക്ക് അഭിമാനമായ നമ്മുടെ ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജ് ഉന്നത പദവിയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു കൊടുന്നാടനെ. സുപ്രീം കോടതിയിലെ ലോയറാണ്. അപ്പോൾ ഡിസ്ട്രിക്ട് ജഡ്ജ് ആരാണെന്നുള്ളത് അറിയാമല്ലോ. 248th കോർട്ട് ഡിസ്ട്രിക്ട് ജഡ്ജ് ഹോണറബിൾ ജഡ്ജ് സുരേന്ദ്രൻ കെ പട്ടേൽ. ബഹുമാന്യായ മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കൊടുന്നാടൻ എം എൽ എക്ക് ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്ത് ബേബി മണക്കുന്നേൽ ഫോമയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ടേമിൽ ഏറ്റവും നല്ല ഫോമ പ്രസിഡന്റായി പ്രവർത്തിക്കാൻ തിളങ്ങാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു. നമ്മുടെ കേരള ഹൗസില് ഒരു പ്രശ്ന മത്സരം നടത്തി കഴിഞ്ഞാൽ വിജയിക്കുന്ന ആരായിരിക്കും? ജീവനായിരിക്കും വിജയിക്കുക, അതിനകത്ത് യാതൊരു സംശയമില്ല. അല്ലൊരു കൈ കൊടുക്കുക, എം സി ആർ നല്ല ജോലി ചെയ്യുന്നു.
പിന്നെ നമ്മുടെ വേദിയിലുള്ള വിശിഷ്ട അതിഥി നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ മാത്യു കൊള്ളനാട്, അതുപോലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, സമയം വളരെ ചുരുക്കിയിരിക്കുകയാണ്. സദസ്സിലുള്ള സുഹൃത്തുക്കളെ എല്ലാവരും ഇവിടെ എത്തിയതിലും കാണുന്നതിലും വളരെ നന്ദി. അതുപോലെ തന്നെ നമ്മുടെ മാത്യു കൊള്ളനാട് കൂടി ഒരു സെന്റൻസ് പറഞ്ഞ് നിർത്തുകയാണ്. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഒത്തിരി ഉണ്ട്, പക്ഷേ അവരെയൊക്കെ മാറ്റി നിർത്തി ഒരു ആദർശധീരനായ ഒരു കർമ്മയോഗി എന്ന് പറയാൻ ഡോക്ടർ മാത്യു കൊള്ളനാടിനെ ഞാൻ അത് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ യുവതലമുറയ്ക്കും അദ്ദേഹം ഒരു പ്രചോദനമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്താൻ ആ തീം പേരുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഒരു പക്ഷേ വി ടി ബൽറാം, അല്ലെങ്കിൽ ഒരു ഷാഫി പറമ്പിൽ, അല്ലെങ്കിൽ അങ്ങനെ മൂന്നാല് പേര് പേരിലാണെന്ന് ആൾക്കാരെ കാണത്തുള്ളൂ. എനിവേ, ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കേരളത്തിലെ ലോ മിനിസ്റ്ററായ ആദ്യം വരട്ടെ, ഗൃഹമന്ത്രിയായിട്ട് ആദ്യം വരട്ടെ, അതിനുശേഷം പിന്നീട് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ അറിയിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട കുഴൽനാടിൻ്റെ എം എൽ എയുടെ അറിവിലേക്ക് ഇവരൊക്കെ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ പ്രസംഗിക്കുന്നവരാണ്. ഒരു മിനിറ്റിലൊക്കെ ഞങ്ങൾ ആക്കി എന്നുള്ളതേ ഉള്ളൂ. ഇനി ഒരാള് ചാക്കോ തോമസ്, ചേംബർ ഓഫ് കൊമേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവിടെ ഇരിക്കുന്നതിൽ രണ്ടു പേർ കൂടെ ഒരവസരം കൊണ്ട് കൊടുക്കും. ചാക്കോ തോമസ് കഴിഞ്ഞ ശേഷം ഡോക്ടർ ജോർജ് കാക്കനാട്ടും ശശി അണ്ണനും വേറെ പറഞ്ഞ സാമും മൂന്ന് പേർ കൂടെയുള്ള, അത് കഴിഞ്ഞ ശേഷം മറുപടി പ്രസംഗം. ചാക്കോ തോമസ്. പെരിയയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എല്ലാവരും രാഷ്ട്രീയ സാഹചര്യങ്ങളും മാത്യു കൊള്ളനാടിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും വളരെ വാചാലമായിട്ട് സംസാരിച്ചു. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്തത് മാത്യു കൊള്ളനാടിന് അടുത്ത തലമുറയോടുള്ള ഒരു കടപ്പാട്. ഈ തലമുറ എങ്ങോട്ട് പോകുന്നു, ഈ തലമുറ നമ്മളെ വിട്ട് നമ്മളിൽ നിന്ന് പലായനം ചെയ്യുന്നു എന്നുള്ളൊരു കൺസേൺ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന, നിയമസഭയിൽ കേൾക്കുന്ന എനിക്ക് തോന്നുന്നു മാത്യു കൊള്ളനാടിൽ കൂടെയാണെന്ന്. ഒരു രാജ്യത്തെക്കുറിച്ചോ ഒരു സംസ്ഥാനത്തെക്കുറിച്ചോ ജനങ്ങളെക്കുറിച്ചോ അടുത്ത ഒരു തലമുറ ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനവും നാടും നാട്ടുകാരും നിന്നുപോവും, നിലച്ചു പോവും, ഒരു റിട്ടയറീസ് സ്റ്റേറ്റായിട്ട് കേരളം മാറും. അത് മാറാതിരിക്കണമെന്നെങ്കിൽ നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കണം. അവസരങ്ങൾ ഉണ്ടായെങ്കിലേ മതിയാകൂ എന്ന് ശക്തമായിട്ട് നിയമസഭയിൽ വാദിക്കാനും, തൻ്റെ കൂടെ നിൽക്കുന്നവരെ പാവപ്പെട്ടവനായാലും പണക്കാരനായാലും താഴ്ന്നവനായാലും ഉയർന്നവനായാലും ചേർത്ത് നിർത്താനും, അതുപോലെ തന്നെ അനീതിക്കെതിരെ ശക്തമായി പോരാടാനുമുള്ള ധൈര്യം, സധൈര്യമായിട്ട് എന്നെ തിരഞ്ഞെടുത്ത തന്നെ ജനങ്ങളാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി തൻ്റെ ജീവിതം, തൻ്റെ പ്രൊഫഷനും രാഷ്ട്രീയവും കൂട്ടിപ്പഴിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിപ്രശസ്തനായ ശ്രീ മാത്യു കൊള്ളനാടിൻ എം എൽ എക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. തുടർന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കരിയറിലെ ഉയർച്ചകൾ മുന്നോട്ട് മുന്നോട്ട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ഹോം ഓഫീസറിന് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ പറഞ്ഞു, ഞാൻ വേലിമണക്കുന്നതിനെ കാണുകയാണ്. ഞങ്ങൾ ഒരുപാട് ഒരുമിച്ച് മുസ്ലിം എം എൽ എ അസോസിയേഷനിലും ചേംബറിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. സംഘടനാ പാഠവും കൊണ്ടും സൗഹൃദം കൊണ്ടും ദേവിമിണക്കുന്നതിൻ്റെ പ്രശസ്തി ഇന്ന് അമേരിക്ക മുഴുക്കെ, അമേരിക്ക മാത്രമല്ല ലോകമെമ്പാടും അറിഞ്ഞിരിക്കുകയാണ്. ദേവിമിണക്കുന്നതിനും തുടർന്ന് എൻ്റെ പ്രവർത്തനങ്ങളുടെ എല്ലാവിധ ആശംസകളും നിന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ സംബന്ധിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഡോക്ടർ ജോർജ് കാക്കനാട്ട് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ മുൻ പ്രസിഡൻ്റ് ആണ്.